الله يبين القرآن برهنا سورة النمل ورم بنية كنده بدي كورا كندان ورم بنية بتيه غني ناريو سبوع دنيعلي ورم بنية بسند بدن جبوع غيان آبوع بند بدي يلوه ثانية مني كندال بسات بدل دود غودي ورم بده دين غيليا ورم بملة ما لثيك مدن غيان أبدا بطن غدك ندان غودا برب غل تند سبوع دنيعلي تند سكا باري غل بدي صغند بند آبوع بدي ثانية مني أبدا كبيدي سير جيد يلا أبدا غودي ومني ഈ ഉറുമ്പിന്റെ സ്വഭാവം മനുഷ്യൻ നിനക്കില്ലാത്തതാണ്ടടാ നീ ഇത്ര അഹങ്കാരിയായി പോയല്ലോ എന്ന് പറയാനാണ് നൂറിലധികം ആയത്തുകളുള്ള ഒരു സൂക്തത്തിന് ഉറുമ്പിന്റെ പേര് കൊടുത്തു. ഇതൊരു ദൈവിക രംഗത്തിനെ കണ്ടിരിക്കുന്നു. ഈ ഒരു മനസ്സ് ഒന്ന് ഒതുങ്ങിക്കൊടുക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സംഘടനകൾ രക്ഷപ്പെടുമായിരുന്നു, നമ്മുടെ സമൂഹം രക്ഷപ്പെടുമായിരുന്നു, നമ്മുടെ മഹൽ രക്ഷപ്പെടുമായിരുന്നു, എന്തിനേറെ ഭാര്യയും ഭർത്താവും രക്ഷപ്പെടുമായിരുന്നു. ഭർത്താവ് ഇവിടെ വന്നു, ഭാര്യ ഒന്ന് ഒതുങ്ങി കൊടുത്താൽ ഭർത്താവ് ഇങ്ങനെ വന്ന ഭാര്യ ഉറുമ്പിന്റെ സ്വഭാവം പഠിക്കുക. ഇത് വെറുതെ ഒരു സുഹൃത്തിൽ പേര് വെച്ചത് ഒന്ന് ഒതുങ്ങി കൊടുത്താൽ, ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ. ഇതെവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ? ഭാര്യ ഭർത്താവും ജീവിക്കണോ, ഉറുമ്പിനെ കണ്ട് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. വാപ്പയും മകനും തമ്മിലുണ്ടാവണോ, ഉറുമ്പിനെ കണ്ട് കെട്ടിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. മഹന്റെ നന്നായിട്ട് പോകണോ, ഉറുമ്പിനെ കണ്ട് കെട്ടിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. കൂടെ പറപ്പുകൾ നന്നായി പോകണോ, ഉറുമ്പിനെ കണ്ട് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ആമി പറയും മനുഷ്യന്മാരെ, ആവശ്യമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. സൂറത്തുൽ ഹദീദ് ഒരു സൂറത്തിന്റെ പേര് ഇരുമ്പ്, മറ്റൊരു സൂറത്തിൽ ഒരു സൂറത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഹദീദ് ഖുർആൻ ഒരു സൂറത്ത് പഠിക്കുക, നന്നായിട്ട് ഖുർആൻ പഠിക്കാൻ താല്പര്യം വരാൻ വേണ്ടി പറയുക. യഥാർത്ഥത്തിൽ ഒരു സൂറത്തിന് പേര് വെക്കുമ്പോ ഇരുമ്പ് വെക്കാവോ? ഇരുമ്പെന്ന് നമ്മൾ സാധാരണ ആക്രി അല്ലെ, സാധാരണ ഭാഷ ആക്രി വിലയില്ലാത്ത സാധനം. യഥാർത്ഥത്തിൽ ഒരു ലോഹമാണ് ഇരുമ്പ്. ഒരു ലോഹത്തിന്റെ പേര് വെക്കണമെങ്കിൽ ഏറ്റവും വിലയുള്ള സ്വർണത്തിന്റെ പേര് വെക്കണ്ട. ഖുർആനിന്റെ സൂറത്തിന്റെ പേര് പറയുമ്പോൾ ഇരുമ്പാണ് പറയുന്നത്. സ്വർണം, പ്ലാറ്റിനം, വൈഡൂര്യം, മരതകം. ഒരു സൂറത്തിന് പേര് വെച്ച് സൂറത്തിൽ ഹദീദ് നീ വലിച്ചെറിഞ്ഞ ഖുർആന്റെ കഥയാണ് ഈ പറയുക. ഇരുമ്പ് എന്തുകൊണ്ട്? ഇരുമ്പിനൊരു പ്രത്യേകത. ആർക്കെങ്കിലും പറയാം ഇരുമ്പിന്റെ പ്രത്യേകത? ഇരുമ്പിന്റെ പ്രത്യേകത ഈ കൂട്ടത്തിരിക്കുന്ന ആർക്കെങ്കിലും പറയോ? ഇപ്പൊ ദയാനന്ദനെ കൊല്ലാനുള്ള സാധനം അതാ ഇരുമ്പ്. ലോകത്തിലുള്ള സർവ ലോഹങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ്. 15 നൂറ്റാണ്ടുകളിൽ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കുകയാണ്, ഈ ഉരുമ്പിനെ ഞാൻ ആകാശത്ത് നിന്ന് ഇറക്കിയതാണ്. ഇത് അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. ലോകമെന്ന ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്ത് നിന്ന് ഇറക്കിയതാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
ഇനി തിരിച്ചു പറയാനെ ചോദിച്ചോ ഇല്ല. ഒരു രാഷ്ട്രത്തെ ലോകത്തറിയുന്നത് ജനസംഖ്യ വെച്ച ഇന്ത്യ 100 കോടി, അമേരിക്ക 84 കോടി. ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. ഈ 12 വയസ്സുകാരന്റെ മനസ്സിലിരുന്ന ഖുർആനാണ്. ഈ കയ്യിലിരിക്കുന്ന ആയത്താണ് ഫാർസല്ലാഹോ ഇലാമിയത്തി അൽബിനോ യസീറോ. യൂനുസിനെ ഞാൻ അയച്ചത് 100,000 ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലേക്കാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഫാർസല്ലാഹോ ഇലാമിയത്തി അൽബിനോ യസീറോ. ഇങ്ങനെ എത്ര എത്ര പറയാൻ സമയമില്ല. ഞാൻ തിരുക്കുകയാണ് സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂറത്തിന്റെ ശാസ്ത്ര സത്യം പറയാണ്. ഒരു അത്ഭുതകരമായ കഥ പറയുന്നുണ്ട്. ലോകം നടത്തി കുറിച്ച് ചക്രവർത്തിയാണ് സുലൈമാൻ നബി. നാല് ചക്രവർത്തിമാരാണ് ലോകമടക്കി ഭരിച്ചിട്ടുള്ളത്. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ. ശാസ്ത്രം കേട്ട് വിഷമിക്കണ്ട, ഒരു കഥ കേട്ട് പെണ്ണുങ്ങളൊന്ന് ഉഷാറായിക്കോട്ടെ. അപ്പൊ അതിന്റെ കൂടെ ഒരു ശാസ്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം, മൂന്നെണ്ണം ശ്രദ്ധിച്ച് കേൾക്കാണ്. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. നാല് പേര് അടക്കി ഭരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാണ്. ഇനി നിങ്ങൾ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. സുലൈമാൻ നബി കേരളവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ആളാണ്. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കേരളത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് ലോകമടക്കി, ഇന്ത്യയും അന്ന് സുലൈമാൻ നബിയുടെ കീഴിലാണ്, ലോകമടക്കി ഭരിച്ചു. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ്, നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ സുലൈമാൻ നബിക്ക് രണ്ട് തുറമുഖമുണ്ടായിരുന്നു. ഒന്ന് ബാഫാർ, ആ ബാഫാർ ആണ് ഇപ്പോഴത്തെ ബേപ്പൂർ. രണ്ടാമത്തത് കറാച്ചിയിലാണ്, അന്ന് കറാച്ചി ഇന്ത്യയുടെ ഭാഗമാണ്. പഠിക്ക് നന്നായി, ചരിത്രമാണിത്. വാക്കബി വെറുതെ പറയുന്നതല്ല. ആദ നബിയുടെ രണ്ട് മക്കൾ തമ്മിൽ കാബീൽ ഹാബീലിനെ കൊന്നു. ആ സംഭവം നടന്നത് തമിഴ്നാടിലെ രാമനാഥപുരത്താണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ പറയുന്ന സംഭവം ചരിത്രം വെറുതെയല്ല, അതിന്റെ കഥ. കാബീൽ ഹാബീലിനെ കൊന്നല്ലോ അറിയില്ലേ, ആദ നബിയുടെ രണ്ട് മക്കൾ. ആ കൊല നടന്നത് എവിടെ വെച്ചാ? തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് വെച്ച്. അത്ഭുതമുണ്ടോ? കാരണം ആദ നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ. ആദ നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ. സ്വർഗത്തിൽ അള്ളാഹു ആദ നബിയെ പുറത്താക്കി. ആദ നബി എവിടെ വന്നു? സിലോണിൽ വന്നു. ഹവ്വാ ബീവി എവിടെ പോയി? ഹവ്വാ ബീവിടെ പോയി എവിടെ? ജിദ്ദയല്ല, ജിദ്ദ മലയാളിയാക്കിയതാണ്, ജദ്ദ. അറബികൾ ജദ്ദ എന്ന് പറയുക, വെല്ലുമാട നാട്. ആദ നബി ഇന്ത്യയിൽ വന്നു, ഹവ്വാ ബീവി ജദ്ദയിൽ വന്നു. കൂടെ ഒരു മഹാൻ അവരുടെ അത് പുറത്താക്കി. ആരെ? ഇബ്ലീസ്. ഇബ്ലീസ് അവിടെ ഇറങ്ങി. ഇബ്ലീസ് കൂടെ ഇറങ്ങി. ഇബ്ലീസ് അവിടെ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആദം നബി അലൈഹിസ്സലാത്തു വസലാം വന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ വന്ന് 300 വർഷം ആദം നബി അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു, അല്ലാഹുവേ റബ്ബനാ വലന്നാ അംസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ റബ്ബനാ വലന്നാ അംസനാ ഞങ്ങള് തെറ്റുകൾ ചെയ്തു, അല്ലാഹുവേ വൈല്ലം തകഫില്ലനാ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. അല്ലാഹുവേ 100 വർഷം ആദം നബി നിന്ന് കരഞ്ഞു, 100 വർഷം ആദം നബി ഇരുന്ന് കരഞ്ഞു, 100 വർഷം ആദം നബി കടന്ന് കരഞ്ഞു, 300 വർഷം ആദം നബി കരഞ്ഞപ്പോ ആദം നബിയുടെ കണ്ണിനീരിൽ നിന്ന് 3 വൃക്ഷങ്ങൾ പൊട്ടി വളച്ചു വന്നു. ഒന്ന് ലൂടു മരം, രണ്ട് സന്തരു ചന്ദനം, 3 ഇഞ്ചി. ഈ 3 ചെടികൾ ആദം നബിയുടെ കണ്ണിനീര് വീണ സ്ഥലത്ത് നിന്നാണ് പൊട്ടി മുളച്ചത്. ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത്, ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത് ആദം നബി 300 വർഷം കഴിഞ്ഞു കണ്ണുനീര് വീണ സ്ഥലത്ത് 3 സസ്യങ്ങൾ പൊട്ടി മുളച്ചു വന്നു. ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് ഒന്ന് അല്ലൂത്, ഊത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊത് കിട്ടും, നല്ല ഊത് കിട്ടുന്നത് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും നല്ല 2 ചന്ദനം, ചന്ദനം ഏറ്റവും നല്ല ചന്ദനം ഇന്ത്യയിലാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിലാണ്. അപ്പൊ ആദം നബി കരഞ്ഞത് സംഭവിച്ചല്ലോ. അപ്പൊ ആദം നബി കരഞ്ഞത്
سليمان يريد مريم بطين دائرون لوغة مدوين مدكي بريكن سليمان يريد مزنجران مريم بطين يا مريم بطين بولم ويقن نيرم آغم مريم بطين ينجو بريم أدي مريا ناتل نرکن مدوين نيوسم بريم سليمان يريد عجزير آن مريم بطين سليمان يريد بي بي سي آن مريم بطين سليمان يريد ايشي آن سينوس آن مريم بطين مدوين قدو مدين بلو بلن نرن سالبر هسنگ لن مريم بطين سليمان يقول لك مدرسة بيوت أيقونية تيني
അതുകൊണ്ട് സഹോദരങ്ങളെ ദുനിയാവ് നഷ്ടപ്പെട്ടിട്ടില്ല
അവരോടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇല്ല ഇല്ല
نالا فرلوغا مند مننا مندر ولي جيبنا مند إلا تيما تيما ساشرة بلا مدبانة طوڑ ودى مرينة مند برنجة الله عند رسول كيبارية تنة مطابقية تنة قرآن ودية فرماد غنى فريق سيچ بند كيبارية تنة مطابقية تنة ملي بلي چال غنى ميريان الله عند بند قرآن إلى ايتما بھیڑ پڑت تنة آية ترنية ايتما بھیڑ پڑت تنة آية ترنية الله عند رسول قرآن ودية كنا كنبو كيبارية تنة مطابقية تنة أنا تيجي شرطك أنا
നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അബീബായ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല സുബ്ഹി നമസ്കാരം കടന്നു നിന്നേറ്റു. ഉപ്പായത്തിൽ പിടിച്ചു വലിച്ചിരുത്തി, അബൂ ഹുറൈറ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. അബൂ ഹുറൈറ എന്താണ് നബിയെ, സ്വർഗത്തിന്റെ നരകത്തിന്റെ മുമ്പിൽ ഒരു വാപ്പയും ഉമ്മയും വന്ന് നിൽക്കും, എന്നിട്ട് ആ വാപ്പയും ഉമ്മയും അത്ര തക്കവയുള്ളവരല്ല, പക്ഷെ അവരുടെ മകൻ ഹാഫിളാണ്. ആ ഉപ്പയും ഉമ്മയും നരകത്തിലേക്കള്ള വിടും. ഈ മകൻ പക്ഷേ സ്വർഗത്തിന് പോവില്ല, അവൻ ഹാഫിളാണ്, സ്വർഗത്തിന് പൊക്കോ പോവില്ല. മലക്കുകൾ ചോദിക്കും, നീ എന്താ സ്വർഗത്തിന് പോകാത്തതെന്താ? ഞാൻ പോവില്ല, എന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് ഹാഫിളായ പൊന്നുമോൻ നരകത്തിന്റെ മുമ്പിലുള്ള പടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കും, എന്നിട്ട് അവന്റെ ഉപ്പയുടെ ഉമ്മയുടെ കയ്യിൽ പിടിച്ച് അവൻ സ്വർഗത്തിലേക്ക് വലിച്ചിടും. അല്ലാഹുവേ, ഇവരാണ് എന്നെ ഹാഫിളാക്കിയത്, ഈ ഉമ്മയാണ് എന്നെ ഹാഫിളാക്കിയത്, ഇവരാണ് എന്നെ ഹാഫിളാക്കാൻ വിട്ടത്, അവരില്ലാതെ ഞാൻ പോകില്ല. റബ്ബേ, ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം, അതൊന്ന് എന്റെ ഉപ്പയാണ്, രണ്ടാമത് എന്റെ ഉമ്മയാന്ന് പറഞ്ഞ് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചിട്ടിട്ടേ ആ മക്കൾ സ്വർഗത്തിലേക്ക് പോകും. ഏതുപോലെ എഴുന്നേറ്റ് പോയ നിന്നെ ഞാൻ കുപ്പായത്തിൽ പിടിച്ചു തിരിച്ചതുപോലെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല, തീർന്നില്ല. ഒരു ചാൻ മുകളിൽ സൂര്യൻ താരച്ചെമ്പിന്റെ തല ഹിസാബിന് വേണ്ടി കിടന്നിട്ട് പിടയുകയാണ്, അമ്പിയാക്കളുടെ പുറകെ ഓടുകയാണ്. ആ സമയത്ത് ആകാശത്ത് ലോകത്തുള്ള കോടാന് 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 ജനങ്ങൾ ഹിസാബിൽ കിടന്ന് വല്ലാതെ തീച്ചുള്ളയില് വെന്തുരുകുമ്പോ സ്വർഗത്തിന്റെ മുകൾ ഭാഗത്തിന് മിസ്കിന്റെ കുന്നിന്റെ അത്രേ, ആ മിസ്കിന്റെ കുന്നിലിരുന്നിട്ട് ആ കുന്നിൽ ഒരു ചെറിയ വൃക്ഷമുണ്ട്, ഇസ്മുഹു തൂബ. ആ വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണ്. തൂബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊറേ കുട്ടികളും കൊറേ മുതിർന്നവരും ഇരുന്ന് സ്വകാര്യം പറയും, പൊട്ടിച്ചിരിക്കും. അവർക്ക് ഹിസാബില്ല, ബാക്കിയുള്ളവരൊക്കെ ഹിസാബിൽ നിൽക്കുകയാണ്. താഴെ നിൽക്കുന്ന ആളുകളുടെ മുകളിൽ സ്വർഗത്തിന്റെ മിസ്കിന്റെ മുന്നിലിരിക്കുന്ന അവരോട് ചോദിക്കും, നിങ്ങളാരാ, നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ, നിങ്ങളാരാ സ്വർഗത്തിന്റെ കുന്നിലിരിക്കുന്നവരാരാ? ആ സമയത്ത് അവര് പറയും, ഞങ്ങളാരെന്നറിയോ, അള്ളാഹുവിന്റെ കൃത്യക്ക് വേണ്ടി ഖുർആനെ പാഠമാക്കി ഹാഫിളുകളാണവർ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരാരാ? അവര് പറയും, ഞങ്ങളുടെ അടുത്തിരിക്കുന്നത് ഞങ്ങൾ ഹാഫിളാവാൻ പോയപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾക്ക് വസ്ത്രം തന്ന, ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങളുടെ മാതാപിതാക്കളുമാണ്. ഇൻഷാല്ലാ കാവുകളെ കുടുംബത്തിന് സ്വർഗത്തിന്റെ ഈ തൂബാവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കാനുള്ള ഒരു വസീലയായി ഈ താമരത്തെ അല്ലാഹു മാറ്റുമാറാകട്ടെ. അവിടെ വെച്ച് പറയണം, അവിടെ എല്ലാവരും ഉണ്ടാകണം, ഈ കുടുംബം മുഴുവൻ ഉണ്ടാകണം, ഞങ്ങളാരാ, ഞങ്ങളെ ഹാഫിളുകളെ വളർത്തിയവരാണെന്ന് പറയാൻ കഴിയുന്ന അഭിമാനത്തിന്റെ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിൽ സ്വർഗത്തിന്റെ തൂബാമരത്തിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന മുത്തഖീങ്ങളാക്കി ഹാഫിളുകളായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായി സൂക്ഷിക്കുന്നുവെന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നു, അത് ഖുർആൻ മനപ്പാടം വരെ ഹാഫിളാവാൻ പറ്റി, അല്ലെങ്കിൽ ഇത്ര ആയത്തിങ്ങനെ ഓതാൻ പറ്റി. അത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വാസ് മന്നാനി, ഈ നാടിന്റെ സംഭാവന കേരളം മുഴുവൻ അറിയപ്പെട്ട പ്രഭാഷകൻ, ആ പ്രഭാഷണ വഴിയിലൂടെ പോകുമ്പോൾ അള്ളാഹു ആരോഗ്യത്തോടെ നിനക്ക് അയച്ചു കൊടുക്കും, ആ നാവിനെ അള്ളാഹു നിലത്തി കൊടുക്കുമാറാകും, ഏറ്റവും വലിയ അനുഗ്രഹം. അൽഹംദുലില്ലാ, ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിൽ 15 കുട്ടികൾ ഹിഫ്ളുൽ ഖുർആൻ നടക്കുന്നുണ്ട്. 3 പേര് ഹാഫിളായി, 1 കുട്ടി 8 മാസം കൊണ്ട് ഹാഫിളായി. രണ്ടാമത് എന്റെ ക്യാസറ്റ് കാലം തന്നെയാണ് സത്യം എന്ന ക്യാസറ്റ് കേട്ടിട്ട് അതിലൊരു ഹാഫിളായ കുട്ടി ഉമ്മാടെ ഖബർ സിയാറത്ത് എന്നൊരു സംഭവം പറയുന്നു. ആ ക്യാസറ്റ് കേട്ട് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ എം ബി അബ്ദുള്ള സൈബ് അള്ളാഹു കഴിച്ചു കൊടുക്കാൻ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. ബെൻസ് കാർ എടുത്തിട്ട് വെള്ളിയാഴ്ച രാവിലെ എന്റെ വീട്ടിൽ പോകും. ഉസ്താദ് 1 കോടി രൂപ ഞാൻ, 1 കോടി രൂപ എന്റെ ഭാര്യ, വേറെ ഒരു പിരിവില്ല. ഉസ്താദ് എന്റെ പ്രിൻസിപ്പളായിട്ട് നിന്നാൽ മാത്രം മതി, ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങി 2 കോടി രൂപ ഭാര്യ മത്താവാരി തുടങ്ങി 50 കുട്ടികൾ അവിടെ പഠിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നല്ല ഹാഫിളുകളെ കൊടുക്കട്ടെ. കഴിഞ്ഞ മാസം ദുബൈയിൽ നിന്ന് 2 പേര് കാണണമെന്ന് ആവശ്യപ്പെട്ട് തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ പോകും. ഒരേ ക്രിസ്ഥാനം കൊണ്ട് സ്ഥലം ഞങ്ങൾക്ക് ഒരു ഇഫ്ബോളെ കൊടുക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്നാൽ അലഹമ്മദില്ലാ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് 3-ാമത്തെ സ്ഥാപനം തുടങ്ങാൻ പോകണം നാളെ 24-ാം തീയതി നടക്കലിട്ട്. അതൊക്കെ ഇന്നലെ പറവൂർ വെച്ച് സംസാരിച്ചു,
എറണാകുളം ജില്ലയെ കൊടുക്കാൻ തുടങ്ങി. ഒരാള് എറണാകുളം ഹൈവേ വരെ എത്ര സ്ഥലം വന്നിട്ടുണ്ട്. ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങി. ഞാൻ പോയെടുത്തൊക്കെ ഹാഫിദീങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം വിനീതൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഹിഫ്ദിന്റെ ബന്ധമാണ് ഇവിടെ ഈ വ്യാഴാഴ്ച ദിവസം എത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ ദിവസം അവസാനം മർഹൂമിയാക്കാൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ലോകത്ത് ഇങ്ങനെ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ വരെ ഉണ്ടാവും. അള്ളാഹു ഈ ഭാഗ്യം നമുക്ക് നൽകട്ടെ. നമ്മൾ മരിച്ചാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ എത്ര ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സദസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് കിട്ടിയില്ലേ, കിട്ടിയെങ്കിൽ ആ മനുഷ്യൻ അത്ര ഭാഗ്യവാൻ. മരണം അള്ളാഹു എഴുതി വെച്ചതാണ്. അത് ഏത് സമയത്തും എങ്ങനെയുണ്ടാവും? അള്ളാഹുടെ കലായിനെ മറയ്ക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ദുനിയാവിലെ കുടുംബജീവിതം ഭാര്യയോടും മക്കളോടും ഒക്കെ അള്ളാഹു സ്വർഗത്തിന്റെ സ്വർണക്കട്ടിലേക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനെ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനായ സുഹൃത്ത് സഫീർ ഖാൻ മന്നാനി, നല്ലൊരു സംഘാടകൻ, നല്ല പ്രഭാഷകൻ, എല്ലാം ഒരു സേവന സന്നദ്ധതയുടെ സ്വഭാവം. എനിക്കൊന്നും അങ്ങനെ ആവാൻ കഴിയും. രാത്രി വളർന്നു കഴിഞ്ഞാൽ പലരും മുഴുവൻ വളർത്തും. സഫീർ ഖാൻ മന്നാനി ഉത്സാഹത്തിന് കൈ കാര്യം വെച്ച സഫീർ ഖാൻ മന്നാനി ഓടി വന്നു. അങ്ങനെ നമുക്ക് കഴിയില്ല. ഇവിടുത്തെ ഉസ്താദന്മാർ, ഇവിടുത്തെ ഹാഫുദൈമൽ, ഇവിടെ എത്തിയ ഈ മേഖലയിലെ ധാരാളം പണ്ഡിതന്മാർ, മുത്തൈമീങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഈ വാദ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ബാക്കബിയുടെ വാദ കേട്ട് നൂറ് കണക്കിന് ആളുകൾ ഹാഫിദികളാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ ലാഭം എന്റെ വാദ കേട്ടിട്ട് കേരളക്കരയിൽ അമ്മോളം ഇങ്ങോളം കോഴിക്കോട് ഫാത്തിമ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമിയിൽ ഞാൻ ഇന്റർവ്യൂ വെച്ചു. 148 അപ്ലിക്കേഷൻ ഉണ്ട്, 50 വരെ നിർത്താനുള്ള സ്ഥലമേ ഉള്ളൂ. ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി സമയത്ത് എത്താൻ ഞാൻ നോക്കുമ്പോ കിടക്കുന്ന കാർ ബെൻസ്, ഓഡി, BMW, കോടീശ്വരന്മാരുടെ മക്കളാണ് സ്കൂൾ വിട്ടിട്ട് ആഹ്ലാദമാണ്. പാവപ്പെട്ടവരൊന്നുമല്ല. നിങ്ങൾ ചിന്തിച്ചെങ്ങനെയാ മുത്തനെ മാങ്ങാണ്ടി എറിഞ്ഞിടന്നിട്ട് സ്കൂളിൽ ടീച്ചർ പറഞ്ഞാൽ കുട്ടപ്പുമാരെ ഓടാൻ വിട്ടതാണ്? അല്ല, 8 കോടീശ്വരന്മാരുടെ മക്കൾ ഈ കാസറ്റും ഈ വാദവും മാത്രമാണ്. ഏതായാലും ഒരു ലാഭമില്ല, മരിച്ചാൽ ആയിരക്കണക്കിന് ഹാഫുദീമ. പിന്നെ ബാക്കിയുള്ളവർ പലതും പറയും ഭയങ്കര അഹങ്കാരമായിപ്പോയി, ലഡു വെച്ചായിപ്പോയി, അയാൾക്ക് ഇത്ര കാശൊക്കെ ആയിപ്പോയി എന്നൊക്കെ തോന്നും. നായ 2 സൈസാണ്, ഒന്ന് തെരുവ് നായ, മറ്റൊന്ന് വീട്ടി വളർത്തുന്ന നായ. വീട്ടി വളർത്തുന്ന നായ വിളിച്ചടുത്തോട്ട് വരും, പോന്ന് പറഞ്ഞാൽ പോകും. അത് നായയാണെങ്കിൽ അതിന് അതവുണ്ട്. തെരുവ് നായ അങ്ങനെയല്ല, അത് വിളിച്ചോട്ട് പോകില്ല, ആരെ കണ്ടാലും കൊലക്കുകയും ചെയ്യും. അതിന്റെ മുന്നിൽ അലി സലാത്തുദ്ദീൻ പറയട്ട് നിൽക്കില്ല. അതവുള്ള നായയുണ്ട്, അതവില്ലാത്ത നായയുണ്ട്. പക്ഷെ സാധനം രണ്ടും ഒന്നാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വഭാവം അധഭാരിക്കും. ഞാൻ ഒന്നുമല്ല, എനിക്ക് ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലതാകാൻ കഴിയട്ടെ എന്ന് ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ. ഒരു പാവം വൃദ്ധ ഉണ്ടായിരുന്നു, ആ വൃദ്ധ കാട്ടിലാണ് താമസിക്കുന്നത്. അന്ന് തടാകത്തിൽ ഒരു വെള്ളം പോരാൻ പോകും. രണ്ട് കുടമാണ്, വലതു ഭാഗത്തൊരു കുടം, ഇടത് ഭാഗത്തൊരു മൺകുടം. ഈ രണ്ട് കുടത്തിൽ വെള്ളം നിറച്ച് അവർ കാട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. എന്നും രാവിലെ നിന്നാണ് വെള്ളം പോരാൻ പോകും. പക്ഷെ വലതുഭാഗത്തെ കുടത്തിന് ഒരു ചെറിയ ഊട്ടയുണ്ട്, സുഷിരം. ആ സുഷിരത്തിലെ വെള്ളം പോകുന്ന വഴിക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ വലതു ഭാഗത്തെ കുടത്തിൽ ഒരു തുള്ളി വെള്ളം പോലുണ്ടാവും, ഇടതു ഭാഗത്തെ കുടം അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ആ കുടം അവർ ഉപേക്ഷിച്ചില്ല. അവസാനം വരെ ഈ വലതു ഭാഗത്തെ കുടത്തിൽ വെള്ളം പോലും പോകുന്ന വഴിയിൽ സുഷിരത്തിലൂടെ വീഴും, വീട്ടിൽ എത്തുമ്പോഴൊന്നുമില്ല. കഥാസാങ്കല്പികമാണ്. ഫോർ എക്സാമ്പിൾ, അവസാനം ഇടതുഭാഗത്തെ കുടം വൃദ്ധയോട് ചോദിച്ചത്രേ, നിങ്ങൾ എന്തിനാണ് ഈ വലത്തെ കുടവും വെച്ചുകൊണ്ടിടത്ത്? അതിനൊന്ന് പൊട്ടിച്ചു കളഞ്ഞൂടെ? കാരണം അതിനകത്ത് വെള്ളം കോരിക്കൊണ്ടുവരും, വീട്ടിൽ എത്തുമ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ. തൂവാതെ തുളുമ്പാതെ ഉള്ളത് അതേപടി വെച്ച് തരുന്ന ഞാനല്ലേ, പിന്നെ ഈ കുടത്തെ കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ഇടത്തുഭാഗത്തിരുന്ന കുടം. അപ്പൊ ആ സമയത്ത് വൃദ്ധ പറഞ്ഞു കുടത്തിനോട്, നീ ഒന്ന് നോക്ക്, ഞാൻ പതിവായി വെള്ളം കോരാൻ പോകുന്ന ഒരു വഴിയുണ്ട്, ആ അവിടെ ഒന്ന് നോക്ക്. വലതുഭാഗത്ത് മുഴുവൻ സസ്യവും പുഷ്പവും കായകമായി കളച്ചു നിൽക്കുക, ഇടതുഭാഗത്ത് മുഴുവൻ മരുഭൂമിയുമായി ഒന്നും മുളച്ചിട്ടില്ല. കാരണം ആ കുടം ഒന്നുമില്ലെങ്കിലും അതിലൂടെ വെള്ളം വീഴുമ്പോൾ പോകുന്ന വഴിയിൽ മുഴുവനും അത് വീണ സസ്യങ്ങൾ മുളച്ച് അതിൽ കായും പൂവുമുണ്ടായി. ആ കുടം നടന്നുപോയ വഴിയിലെല്ലാം സസ്യങ്ങളും വൃക്ഷങ്ങളും മുളപ്പിച്ചിട്ടാണ് പോയത്. ഇടതുഭാഗത്തെ കുടം നീ നിനക്കുള്ളത് അങ്ങനെ തന്നെ തൂവാതെ തൂവാതെ വെച്ചു, നിനക്കും മുന്നുണ്ടായില്ല, നാടിനും മുന്നുണ്ടായില്ല. കാവ്യവിള എന്നൊരു കൊച്ചു കുടുംബം
അവരുടെ കയ്യിൽ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ജീവിച്ചു പോയ ആയുസ്സുകളിൽ, അവർ നടന്നു പോയ വഴികളിൽ, അവർ കുറെ അവരുടെ പുതത്തിൽ നിന്ന് കജരാവിൽ നിന്ന് ചോർന്നു പോകുന്ന വഴിയിൽ കുറെ പച്ച സസ്യങ്ങൾ മുളപ്പിച്ചു. അഗതികൾക്ക്, അനാഥകൾക്ക്, വിധവകൾക്ക്, പാവപ്പെട്ടവർക്ക്, പള്ളിക്ക്, ഹാഫിദീങ്ങൾക്ക്, അതിൽ നിന്നൊത്തിരി മുളച്ചു. നാട്ടിൽ വേറെ മുതലാളിമാരുണ്ടായിരുന്നു. പക്ഷെ അത് പടം മാതിരി തൂവാതെ തുളുമ്പാതെ അതിന്റെ ഉള്ളിൽ മരിക്കണവരെ കടന്നു. മരിച്ചപ്പോ മൂന്ന് തുണിയായിട്ട് പോയി. അള്ളാഹു നടക്കുന്നവരെ കിട്ടിയ ഒരു ആയുസ് നാളെ മരിച്ചുപോയ ഓർക്കാൻ മുളപ്പിക്കുന്ന സസ്യങ്ങൾ മുളപ്പിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ.